സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും നല്ല ഒരു ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണം എന്നത് നമ്മുടെ എല്ലാവരുടെയും കേരളീയരുടെ ദേശീയ ഉത്സവമാണല്ലോ. ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഓണമാണ്. അപ്പം എല്ലാവർക്കും അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ഈ ഓണത്തെ നമുക്ക് വരവേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓണാഘോഷം എങ്ങനെയാണെന്ന്, ഓണാഘോഷമല്ല ഓണ ഉത്സവമാണ്. അപ്പം ആ ഉത്സവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ ഫാമിലിയുമായിട്ടുള്ള ഒരു വലിയ ഓണത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് നേരെ ഓണക്കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഓണ ആഘോഷം തുടങ്ങുന്നത്. പുതിയകാവ് ദേവീ ക്ഷേത്രം, എന്ത് നല്ല കാര്യത്തിനും നമ്മൾ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഭഗവതിയുടെ അനുഗ്രഹം മേടിച്ചതിന് ശേഷമാണ് നമ്മളതിലേക്ക് കിടക്കുന്നത്. ഓണത്തിന് ഞങ്ങൾ നാലു പേരും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ, അതെന്തോണാണ്! അങ്ങനത്തെ ഓണം നമ്മൾ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ചേരുന്നതാണല്ലോ ഓണം. അങ്ങനെ ഞങ്ങൾ ചേട്ടായിയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെയാണ് ചേട്ടായിയുടെ എല്ലാ ഫാമിലീസും വരുന്നത്. അടിച്ച് പൊളിച്ച് ഒരു ആഘോഷം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതാണ് നരിയമ്പാറ, നരിയമ്പാറ പുതിയകാവ് ദേവീ ക്ഷേത്രം. ഇടുക്കിയുടെ ചക്കുളത്തുകാവ് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. അമ്പലത്തിൽ നിന്നിറങ്ങിയിട്ട് ഒരു ചെറിയ ചായ കുടിക്കാനായിട്ടിരുന്നപ്പോഴേക്കും അതാ വരുന്നു ചേട്ടായുടെ കൂട്ടുകാരൻ. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇവിടെ കണ്ടില്ലേ, അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് അവരൊരുങ്ങിയിരിക്കുകയാണ്. ഇതാണ് തുളു, അന്യാർ തുളു. അത് കട്ടപ്പനക്കാർക്ക് മനസ്സിലായി കാണും. അങ്ങനെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇടുക്കിയിൽ, അതായത് കട്ടപ്പനയിൽ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങളെ എല്ലാം കാത്ത് ഒരു ചെറിയ ഒരു അത്ഭുതം ഉണ്ട്, അതും നിങ്ങളെ കാണിക്കാം. അത് രഹസ്യമാണ് കേട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ വീട്ടിൽ എല്ലാവരും വന്നിട്ടില്ല, ആളുകൾ വരാനുണ്ട് ഇനി. അപ്പം അവരെല്ലാം വന്നതിന് ശേഷം നമുക്ക് അടിച്ചു പൊളിക്കാം. അങ്ങനെ ഞങ്ങളുടെ കൊച്ചനൊക്കെ വന്നിട്ടുണ്ട്, കൊച്ചനും മോളി ആൻറ്റിയും പിന്നെ മാളൂട്ടി. ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്ന അത്ഭുതം. ഞങ്ങളെ ഈ ഓണത്തിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഗെയിമാണിത്. ഊഞ്ഞാല്, സാധാരണ ഊഞ്ഞാലല്ല, വെള്ളത്തിലൂടെ ആടുന്ന ഊഞ്ഞാല്. ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഊഞ്ഞാലൊക്കെ ആരാ കിട്ടിയത്? ഊഞ്ഞാല് എൻ്റെ ചേട്ടനും പിന്നെ അപ്പുറത്തുള്ള കുറെ ചേട്ടായിമാരും. നമ്മള് ഇടുക്കിയിലെ ആദ്യത്തെ ഊഞ്ഞാല് വെള്ളത്തിലുള്ള ഊഞ്ഞാലായിരിക്കും അല്ലേ? അതിനെപ്പറ്റി ആടി നോക്കിയായിരുന്നോ എങ്ങനെ ഉണ്ടെന്ന്?
ഞാൻ ആടി നോക്കിയില്ല, ചെറിയൊക്കെ ആടി നോക്കി. നമുക്കൊന്ന് ആടണ്ടേ? ആ നമുക്കൊന്ന് ആടണം. ആണോ? തുമ്പിച്ചിറക്ക എങ്ങനെ ആടുന്നുണ്ടോ? തുമ്പിച്ചിറക്ക പേടിയാന്നാ പറയുന്നത് അല്ലേ? ആമിച്ച ആമിച്ചം കയറുന്നുണ്ടോ? ഏഹ്, നമുക്ക് ഞാൻ ആടണ്ടേ? ഇല്ല. വലിക്കോട്ടെ. വെള്ളത്തിൽ കൂടെ ആടുന്നുണ്ടോ? വെള്ളത്തിൽ കൂടെ മീൻ പിടുത്തം മാത്രമല്ല, വെള്ളത്തിൽ ഊഞ്ഞാല് പാടാ. അപ്പൊ നോക്കണം ചേട്ടാ, ഊഞ്ഞാലാണ് പോവാ. ഉണ്ടോ ചേട്ടാ? ദൈവമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അജീ ഇത് പുറകോട്ടൊന്ന് വലിച്ചു പിടിച്ച്. എല്ലാരും മീഡിയയിലല്ല അല്ലേ? അച്ഛേ കയറി ഹായ് വെച്ചാരേ. ആ അതെ, അജുണ്ട്. ബാക്കി ട്രെൻഡിങ് ഹായ് വെച്ചാരേ. ആ നീ വെച്ചറൂ. അല്ല, എല്ലാവർക്കും ഹാപ്പി ആണോ? രായ് ചേച്ചി വന്നു, പിന്നെ ചാരിക്കുട്ടന്, പൊന്നൂസ്, എല്ലാവരും ഉണ്ട്. ജീവിൻ ചേട്ടായി ഇല്ല കേട്ടോ. ജീവിൻ ചേട്ടായി മിക്രു ഇല്ല. ജീവിൻ ചേട്ടായി മിലിറ്ററിയിലായതുകൊണ്ട് തന്നെ ചേട്ടായിക്ക് വരാൻ സാധിച്ചില്ല. ഇക്രു പിന്നെ ഗൾഫിന് പോയതുകൊണ്ടും ഈ ഓണത്തിന് ഇക്രു ഇല്ല. സന്ധ്യേച്ചി ഒന്നും ഇല്ല കേട്ടോ. സന്ധ്യേച്ചി മഴ നല്ല തകൃത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ തിരുവോണത്തിൻ്റെ അന്ന് നല്ല അടിപൊളി മഴയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യേച്ചിക്കും വരാൻ സാധിച്ചില്ല. ഇതൊന്നും ഒന്നുമല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് എന്ന് പറയുമ്പോൾ. അടിച്ച് പൊളിച്ച് എല്ലാ കളികളും ഉണ്ടായിരുന്നു. കസേര കളി, മിഠായി പെറുക്കൽ, സുന്ദരിക്ക് പോട്ട് തൊടല, അങ്ങനെ എല്ലാവിധവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നടത്താൻ പറ്റില്ല. നല്ല മഴ കേട്ടോ. നമ്മളെ വിറ്റ് വ്യാസാക്കാനാണ് ഇവർക്ക്. അങ്ങനെ നമ്മുടെ ഓണസദ്യ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവിധ കറികളുമായിട്ട് നമുക്കൊരു കലക്കൻ ഓണസദ്യ ഉണ്ണാം. നിങ്ങളും വരില്ലേ? Oh, oh, oh.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ പായസം കുടിക്കൊണ്ടിരിക്കുകയാണ്. അരിപ്പായസമാണ്, അപ്പൊ നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തോ തസ്വീർ പോകോ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി. ഇതിലേക്ക് വരാനായി ഇനിയും കുറേ ആളുകളുണ്ട് കേട്ടോ. അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണേ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയുടെ വലിയ ഓണത്തിൽ നിങ്ങളെയും ഞങ്ങൾ പങ്കാളികളാക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അടിച്ചു പൊളിക്കുകയല്ലേ. ഹാപ്പി ഓണം. അടുത്ത കലാപരിപാടിയിലേക്ക് പോവുകയാണ് നമ്മൾ കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് നമ്മൾ ഇന്ന് ഇത് മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചേർന്ന് വെള്ളത്തിലൊന്ന് ഊഞ്ഞാലാടിയാലോ. നിന്റെ കൈ നിൽക്കുവോ പിന്നെ അത് വിട്ടോ. ഇതൊക്കെ എത്ര കണ്ടിരിക്കണം അമ്മനെ. ചതിച്ചാശാനേ, മഴ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പരിപാടികളൊന്നും വെക്കാൻ സാധിച്ചില്ല. ഈ ഓണം ഇങ്ങനെ ആഘോഷിക്കാനാണ് പറ്റിയത്. ജിമിഞ്ചേട്ടായി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓണത്തിനൊരു കളറില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഓണാഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഓണം ഇതിലേയും ഗംഭീരമായി ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ഹാപ്പി ഓണം.